ഫെബ്രുവരി 4 വിശുദ്ധ ജോൺ ഡി ബ്രെട്ടോ, ഇന്ത്യയിൽ രക്തസാക്ഷിയായ വിശുദ്ധൻ. പ്രേഷിത വഴിയിൽ ഭാരതത്തിൽ വെച്ച് രക്തസാക്ഷിത്വം വരിച്ച ചുരുക്കം ചില വിശുദ്ധരിൽ ഒരാളാണ് വിശുദ്ധ ജോൺ ഡി ബ്രെട്ടോ. 1647 മാർച്ച് 1 പോർച്ചുഗലിലെ ലിസ്ബണിൽ ഒരു പ്രഭു കുടുംബത്തിൽ ജോൺ ബ്രെട്ടോ ജനിച്ചു. അദ്ദേഹത്തിൻ്റെ പിതാവ് ബ്രസീലിലെ പോർച്ചുഗീസ് കോളനിയുടെ വൈസ്രോയി ആയിരുന്നു. 9 രാജകീയ കോടതിയിലെ അംഗമായ ജോൺ ബ്രെട്ടോ യുവരാജാവായ പെദ്രോ 2 അടുത്ത സുഹൃത്തായി തീരുകയും അദ്ദേഹത്തോടൊത്ത് കൊട്ടാരത്തിൽ താമസിക്കുകയും ചെയ്തു. അക്കാലത്ത് ജോണിന് ഗുരുതരമായ അസുഖം പിടിപെട്ടു. വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിന്റെ മധ്യസ്ഥത്താൽ സുഖം പ്രാപിച്ച ജോൺ ബ്രെട്ടോ അന്നു മുതൽ ഫ്രാൻസിസ് സേവ്യറിനെ പോലെ ഒരു മിഷണറി ആകണമെന്ന് ആഗ്രഹിച്ചു. 1662 തൻ്റെ 15 അദ്ദേഹം ഈശോ സഭയിൽ നൊവിഷ്യേറ്റിൽ പ്രവേശിച്ചു. തൻ്റെ രക്ഷാധികാരിയും മാതൃകയുമായ വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിൻ്റെ പാത പിന്തുടർന്ന് ഇന്ത്യയിൽ പ്രേഷിതവേല ചെയ്യണമെന്നായിരുന്നു ജോൺ ബ്രെട്ടോയുടെ ആഗ്രഹം. 1673 ഫെബ്രുവരിയിൽ വൈദികനായ ശേഷം സ്വന്തം കുടുംബത്തിൻ്റെയും സുഹൃത്തായ പെദ്രോ 2 രാജാവിൻ്റെയും സ്നേഹപൂർണമായ എതിർപ്പുകൾ അവഗണിച്ച് പ്രേഷിത പ്രവർത്തനങ്ങൾക്കായി ഇന്ത്യയിലേക്ക് പുറപ്പെട്ട ജോൺ ബ്രെട്ടോ സെപ്റ്റംബർ 1 ഗോവയിലെത്തിച്ചേർന്നു. അവിടെ തൻ്റെ മാതൃകാവിശുദ്ധനായ വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിൻ്റെ തിരുശേഷപ്പിനു മുമ്പിൽ അദ്ദേഹം പ്രാർത്ഥിച്ചു. അവിടുത്തെ തുടർ പഠനത്തിന് ശേഷം അധ്യാപകനാകാൻ ക്ഷണം ലഭിച്ചെങ്കിലും അത് നിരാകരിച്ച് പ്രേഷിത പ്രവർത്തനങ്ങളിൽ മുഴുകാനുള്ള അതിതീവ്രമായ ആഗ്രഹത്തോടെ അദ്ദേഹം തമിഴ്നാട്ടിലെത്തി. നീണ്ട 14 മധുര, തഞ്ചാവൂർ, രാമേശ്വരം തുടങ്ങിയ സ്ഥലങ്ങളിൽ ചുറ്റി സഞ്ചരിച്ച് അദ്ദേഹം സുവിശേഷ പ്രഘോഷണം നടത്തി. സുവിശേഷവൽക്കരണത്തിൽ പ്രാദേശിക സംസ്കാരത്തിൻ്റെ ഘടകങ്ങൾ സ്വീകരിച്ച ഇന്ത്യയിലെ ആദ്യകാല ജെസ്യൂട്ട് മിഷണറിമാരിൽ ഒരാളായിരുന്നു അദ്ദേഹം. കാവ്യവസ്ത്രം ധരിച്ച് സസ്യാഹാരം മാത്രം കഴിച്ച് ഒരു സന്യാസിയെപ്പോലെ ജീവിച്ച വിശുദ്ധൻ അനേകരെ മനസ്സാന്തരപ്പെടുത്തി. ശക്തമായ ജാതി വ്യവസ്ഥകൾ നിലനിന്നിരുന്ന ആ കാലഘട്ടത്തിൽ ജോൺ ബ്രെട്ടോ എല്ലാ ജാതിക്കാരുമായും ഒരുപോലെ ഇടപഴകുന്നതിൽ ആ പ്രദേശത്തെ ബ്രാഹ്മണർ കുപിതരായി. അവർ അദ്ദേഹത്തെ വധിക്കാൻ ആഗ്രഹിച്ചു. 1686 അദ്ദേഹത്തെയും മറ്റു ചില മതാധ്യാപകരെയും മറവ രാജാവ് കാരാഗ്രഹത്തിലടയ്ക്കുകയും വധഭീഷണി മുഴക്കുകയും ചെയ്തു. ക്രിസ്തുവിനെ പ്രതി മരിക്കാൻ താൻ സന്നദ്ധനാണെന്ന് ധൈര്യപൂർവ്വം നിലപാടെടുത്ത ജോൺ ബ്രെട്ടോയെ പിന്നീട് മോചിപ്പിക്കുകയും നാടുകടത്തുകയും ചെയ്തു. തമിഴ്നാട്ടിൽ നിന്നും ബഹിഷ്കൃതനായ അദ്ദേഹം 1687 പോർച്ചുഗലിലേക്ക് മടങ്ങി. മിഷൻ പ്രദേശങ്ങളെ സഹായിച്ചുകൊണ്ട് അദ്ദേഹം ലിസ്ബണിൽ കഴിഞ്ഞു. അദ്ദേഹം പോർച്ചുഗലിൽ തന്നെ തുടരണമെന്ന് പെദ്രോ 2 രാജാവ് ആഗ്രഹിച്ചെങ്കിലും 1690 24 പുതിയ മിഷണറിമാരോടൊപ്പം വിശുദ്ധൻ പിന്നെയും ഇന്ത്യയിൽ മടങ്ങിയെത്തി. 4 മറവ രാജാവ് നടത്തിയ വധഭീഷണി വകവയ്ക്കാതെ മധുരയിൽ അദ്ദേഹം നടത്തിയ പ്രേഷിത പ്രവർത്തനം വലിയ വിജയം കൈവരിച്ചു. ജോൺ ഡി ബ്രെട്ടോയുടെ പ്രസംഗം മറവരുടെ യുവരാജാവായിരുന്ന തടിയത്തേവൻ്റെ മാനസാന്തരത്തിന് കാരണമായി. അയാൾക്ക് നിരവധി ഭാര്യമാരുണ്ടായിരുന്നു. മാമോദീസ സ്വീകരിക്കാനൊരുങ്ങുന്ന അവസരത്തിൽ വിശുദ്ധൻ്റെ ഉപദേശപ്രകാരം ഭാര്യമാരിൽ ഒരാളെ സ്വീകരിച്ച് മറ്റുള്ളവരെ ഉപേക്ഷിക്കാൻ രാജാവ് തീരുമാനിച്ചു. തിരസ്കരിക്കപ്പെട്ട ഭാര്യമാരിൽ ഒരാൾ അയൽ രാജ്യത്തെ രാജാവായ സേതുപതിയുടെ അനന്തിരവളായിരുന്നു. അവളുടെ പരാതിയിൽ രോഷാകുലനായ സേതുപതി രാജാവ് ക്രിസ്ത്യാനികൾക്കെതിരെ പീഡനം അഴിച്ചുവിടുകയും ജോൺ ബ്രെട്ടോയെയും മതാധ്യാപകരെയും പിടികൂടുകയും ചെയ്തു. ധാരാളം പീഡനങ്ങൾക്ക് ശേഷം അവിടെ നിന്ന് ജോൺ ബ്രെട്ടോയെ അയൽ പ്രവിശ്യയായ ഒറിയൂരിലേക്ക് നാടുകടത്തി. അവിടെ വെച്ച് നിരവധി പീഡനങ്ങൾക്ക് ശേഷം 1693 ഫെബ്രുവരി 4 ജോൺ ബ്രെട്ടോയെ ശിരഛേദം ചെയ്തു. ജോൺ ബ്രെട്ടോ വധിക്കപ്പെട്ട കടൽത്തീരത്തെ സ്ഥലം ലോകം മുഴുവനുമുള്ള വിശ്വാസികൾക്ക് ഒരു തീർത്ഥാടന കേന്ദ്രമായി മാറി. അവിടെ പോർച്ചുഗീസുകാർ പണികഴിപ്പിച്ച മനോഹരമായ ദേവാലയത്തിൽ വിശുദ്ധൻ്റെ രക്തം പുരണ്ട ചുവന്ന മണലിൻ്റെ ഒരു കൂനയുണ്ട്. ജാതി മതഭേദമില്ലാതെ അനേകർ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുകയും ധാരാളം രോഗശാന്തിയും അനുഗ്രഹങ്ങളും നേടുകയും ചെയ്യുന്നു. 1853 ഓഗസ്റ്റ് 21 9 മാർപ്പാപ്പ ജോൺ ഡി ബ്രെട്ടോയെ വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിച്ചു. 1947 ജൂൺ 22 12 മാർപ്പാപ്പ അദ്ദേഹത്തെ വിശുദ്ധനായി പ്രഖ്യാപിക്കുകയും ചെയ്തു. ലോകത്തിൽ നിന്നും സന്യാസത്തിലേക്ക് എന്നെ വിളിച്ച ദൈവം ഇന്ത്യയിലേക്ക് എന്നെ വിളിക്കുന്നു. ദൈവവിളിക്ക് യഥാവിധം ഞാൻ ഉത്തരം നൽകാതിരുന്നാൽ ദൈവനീതിയെ എതിർക്കുകയായിരിക്കും ഞാൻ ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട് മിഷൻ പ്രവർത്തനത്തിനായി തൻ്റെ ജീവിതം മാറ്റിവെച്ച വിശുദ്ധ ജോൺ ഡി ബ്രെട്ടോയുടെ പ്രേഷിത തീക്ഷ്ണതയെ കഴിയും വിധം അനുകരിക്കാൻ നമുക്കും പരിശ്രമിക്കാം. സ്വർഗനിവാസികൾ സകലരും